റസോ ഹാ പ്രേംകുട്ടൻ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും മനോരാജമേ നീയറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം മധുരദേവാമൃതം മധുരദേവാമൃതം എക്സ്ക്യൂസ് മീ, അതെ അതെ, ഞങ്ങളെ ഇവിടെ ഈ ഫാമിലീസ് ഒക്കെ കാണുന്ന പരിപാടിയാണ്. ഏതാണ്? ഹലോ മുകേഷ്. ഹായ്. ഹായ് പിഷാരടി. ഹായ്. ഐ ആം ലെഫ്റ്റനന്റ് കേണൽ പ്രേംചന്ദ്. ഈ ഇൻട്രൊഡക്ഷൻ ഇച്ചിരി അളിഞ്ഞെങ്കിലും പേര് പറഞ്ഞപ്പോ പൊരിച്ചു കേട്ടോ പുള്ളി. അല്ല അമ്മായി, നേരത്തെ പറഞ്ഞ പ്രേംകുട്ടൻ ഇതാണോ? സാർ, റസുവിനെ പോലൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ കിട്ടിയ ഞാൻ ഭാഗ്യവാനാണ്. ഈ തെലുങ്ക് പടത്തിലെ വില്ലന്റെ പൊക്കവും ചന്ദ്രമഴയിലെ നായകന്റെ ഡയലോഗും കലക്കി. എനിക്കിപ്പോ റസുവിനെ കാണാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയാ. കെട്ടിക്കഴിയുമ്പോ നിക്കക്കളില്ലാതെ ഓടിക്കോളും. അതല്ലെന്നേ, എനിക്കൊരു നിമിഷം പോലും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാ. ഇത് ഈ പുറത്ത് പറയാൻ മടിയുള്ളതുകൊണ്ട് പലരും പറയുന്നില്ലെന്നുള്ളു. പക്ഷെ ഇപ്പം ഇത് ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തുന്ന സെറ്റപ്പൊക്കെ എനിക്കറിയാം. ഒറ്റമൂലിയുണ്ട്. ഇരിക്കുന്ന സ്ഥലം മാറിച്ചു വരും, അവർ മാറ്റിത്തരും. എന്റെ പരിചയക്കാരുണ്ട്. കിട്ടിയല്ലോ പ്രേംകുട്ട. ഇന്നലെ ഞാൻ 3 പ്രാവശ്യം പ്രേംകുട്ടിനെ സ്വപ്നം കണ്ടു. എന്നെ സ്വപ്നം കണ്ടോ? ഒരു പ്രാവശ്യം. അത് കഴിയുമ്പോ തന്നെ പേടിച്ച് എണീറ്റ് കാണും. മുകേഷ്, എനിക്ക് ധാരാളം സ്വത്തുക്കളുണ്ട്, പക്ഷെ അനുഭവിക്കാൻ ആരുമില്ല. ഇനി അനുഭവിച്ചോളൂ. ഇതിനു മുമ്പ് ഞാൻ 2 കല്യാണം കഴിച്ചു. 2 എന്റെ സ്വത്തിലോട്ടാണ് നോട്ടം. 2 ഞാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്വിറ്ററിൽ പ്രസുവിന്റെ കഥ ഞാൻ വായിക്കാനിടയാ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. പ്രസുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. പ്രസു ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമാണോ? എനിക്ക് 100% താല്പര്യമാണ്, സമ്മതമാണ്. ഞാൻ ഈ മനസ്സ് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, അതേ നോക്കിയിട്ടുള്ളൂ. ശരി സാർ, അച്ചപ്പം കഴിക്കൂ. കഴിക്കും, ഇത് കഴിച്ചോളൂ. ഇത് പോക്കറ്റ് കേട്ടോ, പോണ വഴിക്ക് തന്നെ. അപ്പൊ നാളെ രാവിലെ 10 രജിസ്ട്രാർ ഓഫീസിൽ ഞാൻ കാണും. ഞാൻ കാത്തിരിക്കും. ശരി, ഞാൻ വരും. ബൈ ബൈ ബൈ. പാവണ്ട, അമിതാഭ് ബച്ചന്റെ പൊക്കമായിട്ട് അച്ചപ്പം കൈപിടിച്ച് പോണ പോക്കുണ്ടോ? അമ്മായി, ഇതെന്തായാലും ശരിയായില്ല. അയാൾ അമ്മായിക്ക് ഒട്ടും മാച്ചല്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കല്യാണം ഇവിടെ നടന്നു ഞാൻ ബെഡായ് ബംഗ്ലാവിനാണ് എന്റെ മോശം. ഒരു ബുദ്ധി വേണ്ടേ മുകേഷേട്ടാ? എന്റെ ബുദ്ധിയെ കുറിച്ചൊന്ന് കേട്ടോ. അതായത് പുള്ളിയുടെ സ്വത്തുക്കളൊന്നും അനുഭവിക്കാൻ ആരും ഇല്ല എന്നതാണല്ലോ പരാതി. ഞാൻ പുള്ളിയെ കല്യാണം കഴിച്ച് ആ സ്വത്തുക്കളെല്ലാം എന്റെ പേരിൽ എഴുതി വാങ്ങിച്ച് ഞാൻ പുള്ളി അങ്ങ് ഉപേക്ഷിക്കും. എന്നിട്ടൊരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് ഞാൻ അങ്ങാടിച്ച് പൊളിച്ച് ജീവിതമൊക്കെ ആസ്വദിക്കും. അതാണ് എന്റെ ബുദ്ധി. കണ്ണാടി എടുക്കാൻ വന്നതാ. എപ്പോ വന്നു? എന്നെ ഉപേക്ഷിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ വന്നു. അത് പ്രേംകുട്ട. അപ്പോൾ നാളെ രാവിലെ 10 രജിസ്റ്റർ ഓഫീസല്ലേ, ഞാൻ അവിടെ എത്തിയിരിക്കും. ഗുഡ് ബൈ.